അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒമാൻ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ ഒരുക്കുന്ന റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ശബ്ദ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹുവിൻ്റെ തികഞ്ഞ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ റമദാൻ നമ്മിലേക്ക് ഓടി വരികയാണ്. അതേ വേഗത്തിൽ തന്നെ റമദാൻ നമ്മിൽ നിന്ന് ഓടി മറയുകയും ചെയ്യും. വളരെ ഹ്രസ്വമായ ഈ കൂടിക്കാഴ്ചയ്ക്ക് അകത്ത് വെച്ചുകൊണ്ട് റമദാനിന് നമുക്ക് എങ്ങനെ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു അമൂല്യ സമ്പത്താക്കി തീർത്ത് നാളെ മഗ്ഫിറത്തും മർഹമത്തും ലഭിക്കുന്ന സ്വർഗാവകാശികളായി തീരാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ചിന്തയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രവർത്തനങ്ങളിൽ നല്ല പ്രവൃത്തിയാണ് ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നത്. ഖുർആൻ പഠിക്കാനും പകർത്താനുമുള്ളതാണ് എന്ന ഈ സന്ദേശത്തിൽ അധിഷ്ഠിതമായി നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം വിശുദ്ധ ഖുർആനായി തീർന്നത് ആ സന്ദേശം നമ്മൾ കൃത്യമായി വായിക്കേണ്ടുന്ന വിധത്തിൽ വായിക്കുകയും അത് അനുവർത്തിക്കേണ്ടുന്ന വിധത്തിൽ അനുവർത്തിക്കുകയും അത് പ്രചരിപ്പിക്കേണ്ടുന്ന വിധത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. നമുക്ക് നാം എല്ലാവരും വ്യത്യസ്തങ്ങളായ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ്. നമുക്ക് ശമ്പളം തരുന്ന, നമുക്ക് താമസവും നമുക്ക് ഭക്ഷണവും നമുക്ക് യാത്രാ ടിക്കറ്റും നമുക്ക് ഇൻഷുറൻസും എല്ലാം തരുന്ന ആ കമ്പനി നമുക്കൊരു സന്ദേശം അയച്ചു കഴിഞ്ഞാൽ ആ സന്ദേശത്തെ നമ്മൾ ഏത് വിധത്തിൽ പരിഗണിക്കും, അത് അവഗണിക്കുമോ പരിഗണിക്കുമോ എന്ന് നമുക്കറിയാം. ആ പരിഗണനയുടെ രീതി ഞാൻ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളത് വായിക്കും, സശ്രദ്ധം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും, റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന റിപ്പോർട്ട് ചെയ്യും, അതിൻ്റെ മറുപടി കൊടുക്കും. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഈ ഖുർആനിലെ 6236 സന്ദേശങ്ങൾ, അത് യഥാർത്ഥത്തിലുള്ള പാരായണം നമ്മൾ നടത്തണം. അങ്ങനെ നടത്തുകയാണെങ്കിൽ ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഉൻ ലിഅസ്ഹാബി, അത് അതിൻ്റെ ആളുകൾക്ക് ഖുർആൻ ശുപാർശ ചെയ്യും എന്നാണ്. അതല്ലെങ്കിൽ ഖുർആൻ നമുക്ക് എതിരിലും ശുപാർശ ചെയ്യും. അപ്പോൾ ഖുർആൻ നമുക്ക് അനുകൂലമായി ശുപാർശ ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് കൃത്യമായി പാരായണം ചെയ്യണം. ആ പാരായണം ചെയ്യൽ കൊണ്ട് മാത്രം പോരാ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അത് അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന്. ആ പ്രവർത്തനത്തിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രതിഫലമാണ് ഇന്ന് നമുക്കറിയാനുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, മൻ ഖറഅൽ ഖുർആന വ അമില ബിമാ ഫീഹി, ആരെങ്കിലും ഖുർആൻ വായിക്കുകയും എന്നിട്ട് അതിനകത്തുള്ളതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ കിട്ടാൻ പോകുന്ന വലിയ പ്രതിഫലം പറയാതെ പറയുകയാണ്. എന്താണ് പറയാതെ പറയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അൽബസ വാരിദൈഹി താജൻ യൗമൽ ഖിയാമ, അയാൾക്കല്ല പ്രവർത്തിച്ച ആൾക്കല്ല, പ്രവർത്തിച്ച ആളുടെ മാതാപിതാക്കൾക്ക് നാളെ പരലോകത്ത് വലിയ ഒരു സ്വർണ്ണ കിരീടം, ഒരു സൂര്യകിരീടം അത് നൽകപ്പെടും. ആ കിരീടം എന്ന് പറഞ്ഞാൽ ആദരവ് സൂചകമായിക്കൊണ്ട് അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും ഉടയാടകളുടെയും ഭാഗമായി നൽകപ്പെടുന്ന കിരീടം എന്ന് പറഞ്ഞാൽ അത് ലൗഹു അഹ്സനു മിൻ ലൗഇ ശംസ്, സൂര്യനുണ്ടല്ലോ ദുനിയാവിലുള്ള സൂര്യൻ, ആ സൂര്യനേക്കാൾ വലിയ പ്രകാശം ലഭിക്കുന്നതായിരിക്കും മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ലൗകാനത്ത് ഫിഹി ഫമാ ലന്നുക്കും ബില്ലതി അമില ബിഹ, അപ്പോൾ പിന്നെ പ്രവർത്തിച്ച ആൾക്ക് എന്താണ് കിട്ടും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണ്. അപ്പോൾ പ്രവർത്തിച്ച ആൾക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലങ്ങൾക്കും പദവികൾക്കും പരിധിയില്ലാത്ത വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും മഹത്തായ സ്ഥാനവും മാനവും നൽകുന്നതാണ് നാളെ പരലോകത്ത് വെച്ച്. അത്ര വലിയൊരു പ്രവൃത്തിയാണ് ഖുർആൻ. അപ്പോൾ അതുകൊണ്ട് ഈ റമദാൻ തീർച്ചയായും നിങ്ങളെല്ലാവരും ധാരാളമായി ഖുർആൻ വായിക്കുകയും അതിൻ്റെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കുകയും എന്നിട്ട് കഴിയുന്നത്ര കാര്യങ്ങൾ ഹലാലും ഹറാമും വേർതിരിച്ചുകൊണ്ട് ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യുന്നവരായി തീരണം. അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയങ്കരന്മാരായ ദാസന്മാരായി തീരാൻ സാധിക്കുന്നത്. ഖൈറുക്കും തഅല്ലമൽ ഖുർആൻ വഅല്ലമ, നിങ്ങൾ ഏറ്റവും നല്ല ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു. അപ്പോൾ നമുക്ക് നന്നായി തീരണം, നമുക്ക് ഖുർആനെ കൊണ്ട് പ്രയോജനം ലഭിക്കണം, നമുക്ക് സ്വർഗം ലഭിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഖുർആൻ പാരായണം ആരംഭിക്കുകയും എന്നിട്ട് പരമാവധി ഓരോ വക്ത നമസ്കാരങ്ങൾക്ക് പുറകിലും ശേഷവുമായി കൊണ്ട് തീർത്ത് ഖുർആനെ പൂർത്തീകരിക്കുന്നതിന് പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല അഹ്ലുൽ ഖുർആനിൻ്റെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തു
വറഹ്മത്തുള്ളാഹി വബറകാതുഹു.